നമസ്തേ, ശ്രീധരൻ നമ്പൂരി തപോവൻ. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ധ്യാന രോഗികൾ അഥവാ കുണ്ടലിനി സിൻഡ്രോം അതിനെക്കുറിച്ചിട്ടാണ്. ധ്യാനം രോഗത്തിന് കാരണമാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ അല്ലാതെയോ കുണ്ടലിനി ഊർജം ഉണർന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ്. ഇത് പലപ്പോഴും നമ്മൾ ഏതെങ്കിലും നോർമലായിട്ടുള്ള രീതിയിലുള്ള ചെക്കപ്പുകൾ നടത്തിയാൽ, ഹോസ്പിറ്റലുകളിൽ പോയിട്ടുള്ള ചെക്കപ്പുകൾ നടത്തിയാൽ ഇത് ചിലപ്പോൾ കണ്ടോളൊന്നുമില്ല, എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായിക്കോളൊന്നും ഇല്ല, നിർബന്ധമില്ല. പ്രധാനമായിട്ടും ഇങ്ങനെയുള്ളവരിൽ കാണുന്ന ചില ലക്ഷണങ്ങളാണ് തലവേദന, ശക്തമായ തലവേദന അകാരണമായിട്ട്, അതുപോലെ ഹൃദയമിടിപ്പ്, പിന്നീട് ഞെട്ടൽ, ഉറക്കാപ്പുറത്തുണ്ടാകുന്ന ഞെട്ടലുകൾ, ഉറക്കത്തിലൊക്കെ ഞെട്ടി എഴുന്നേൽക്കുക, പിന്നീട് ഈ പല സ്ഥലങ്ങളിലും ഭ്രൂമധ്യത്തിലും അതുപോലെ പുറകിലുമൊക്കെ ഉണ്ടാകുന്ന ചില തുടിപ്പുകൾ, ഫൈബ്രേഷൻസ്, പിന്നീട് പലതരത്തിലുള്ള സന്ധിവേദനകൾ, പിന്നെ ചൂടും തണുപ്പും മാറി മാറി വരുന്ന അവസ്ഥ, പിന്നെ ചിലർക്ക് ആസ്മ ഉണ്ടാവാറുണ്ട്, അതുപോലെ അകാരണമായിട്ട് ഇമോഷൻസ് മാറി തിരിഞ്ഞു വരിക, കണ്ണിൽ നിന്നിങ്ങനെ ധാരധാരയായിട്ട് വെള്ളം വരിക, അകാരണമായിട്ടുള്ള ഇമോഷൻസിൻ്റെ ചേഞ്ച് പലപ്പോഴും അതിന് കാരണമാണ്. അതുപോലെ ചില നാദങ്ങൾ, ഡമരു പോലെ അല്ലെങ്കിൽ ചില മൃദംഗത്തിൻ്റെ പോലെയൊക്കെയുള്ള ചില നാദങ്ങൾ കേൾക്കുക, പിന്നെ അതുപോലെ പുറകിലൂടെ എന്തൊക്കെയോ എഴയുന്ന പോലെയൊക്കെയുള്ള ചില ഫീലിങ്സ്, പാമ്പഴയുന്ന പോലെയൊക്കെയുള്ള ഫീലിങ്സ്, അതുപോലെ ഹാലൂസിനേഷൻസ്, അതുപോലെ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡറിന് സൈക്കോളജി പറയും, വേറൊരാളായിട്ടൊക്കെ സംസാരിക്കുക, അങ്ങനെ ആ രീതിയിലൊക്കെ സംസാരിക്കുക, ഞാൻ ദേവതയാണെന്നോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡേറ്റിയാണെന്നോ അവകാശപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും സംഭവിക്കുന്നത്. സൈക്കോളജിക്കലായിട്ടുള്ള ഒരുപാട് ഡിസീസും വരാറുണ്ട്. ആങ്സൈറ്റി, ഭയങ്കരമായിട്ട് ഉത്കണ്ഠ, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, പിന്നെ ഡിഡ് എന്ന് മുമ്പേ പറഞ്ഞ സംഗതി, അതുപോലെ ബൈപോളാർ ഡിസോർഡർ ഒക്കെ ഈ കുണ്ടലിനിയുടെ വിഷയമായിട്ട് ഉണ്ടാകുന്നതാണെന്ന് കരുതാം. പിന്നെ ചിലർക്ക് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉണ്ടാവാം, ചിലർ ഭയങ്കര മൗനമായിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ മൂഡ് സ്വിങ്ങിൻ്റെ കൂട്ട് തന്നെ ഉള്ള ഒരു പ്രശ്നമാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, മരിക്കാൻ പോവാണെന്നുള്ള തോന്നൽ, അത് പലരിലും കാണാറുണ്ട്. അകാരണമായിട്ട് ഭയങ്കരമായിട്ട് വേർക്കുക, അതുപോലെ ഓർക്കാപ്പുറത്തെ ട്രാൻസ് സ്റ്റേജിലേക്ക് പോവുക, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ കോൺഷ്യസ്നെസ് ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്. ഇതെല്ലാം ഒരു പല വിധത്തിലുള്ള മാനസിക രോഗങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും സൈക്കോളജിയിൽ ഇതിനൊരു ഒരു ഘടകമായിട്ട് തോന്നിയിട്ടുള്ള പലപ്പോഴും ഈ കുണ്ഡലിനിയുടെ ആസ്ഥാനത്തുള്ള അവേക്കനിങ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉടനെ കുണ്ഡലിനി അവേക്കനിങ് ആണ് എന്ന് തെറ്റിദ്ധരിച്ച് വരുന്നവരുണ്ട്. പക്ഷേ അത് കുണ്ഡലിനി അവേക്കനിങ് ഒന്നും ആയിരിക്കത്തില്ല, അതൊരു ജസ്റ്റ് ഒരു എന്താ പറയണത്, മറ്റു പല റീസൺസ് അതിനുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് എല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല. കുട്ടിക്കാലത്തുള്ള ചില ചൈൽഡ് അബ്യൂസുകളും കാര്യങ്ങളൊക്കെ ചിലപ്പം റോങ് കുണ്ടലിനി അവേക്കനിങ്ങിന് കാരണമാകാം. അതുപോലെ പൂർവ്വജന്മം, അതിൽ വിശ്വസിക്കുന്നവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. പക്ഷേ ഒരു ഒരു ബർത്തിലൂടെ തന്നെ ഉണ്ടാകുന്ന ചില നേച്ചർ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഡി എൻ എയിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടുവരാം, ഏർലി അവേക്കനിങ് ഓഫ് കുണ്ടലിനി. അങ്ങനെ ഫിസിക്കൽ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്കും പോകേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും അങ്ങനെ വരുന്ന ആളുകൾ പ്രധാനമായിട്ടും ഒരു ഡയറക്റ്റായിട്ട് നമ്മൾ കൗൺസിലിങ്ങിലേക്കോ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻസിലോട്ടോ ഒന്നുമല്ല നമ്മൾ കൊണ്ടുവരുന്നത്. അവരുടെ ആദ്യം ഫിസിക്കൽ കംപ്ലയിൻസ് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇപ്പോൾ തലവേദനയുണ്ട്, പല കാര്യങ്ങൾ കൊണ്ട് തലവേദന വരാം. അപ്പം
അത് ബ്രെയിൻ ന്യൂറോൺസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതൊക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉള്ള അവസ്ഥയിൽ നമ്മൾ നമ്മുടേതായ കൂടെ വർക്ക് ചെയ്യുന്ന സൈക്യാട്രിസ്റ്റുകളിലൊക്കെ റെഫർ ചെയ്യുകയും അവരോട് ഒന്നിച്ചാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അവർ ടാബ്ലറ്റ്സ് കൊടുത്തുകൊണ്ട് അതോടൊപ്പം കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുത്ത് കറക്റ്റ് ചെയ്യും ചെറിയ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതൊന്നും പലപ്പോഴും കുണ്ടലിനി അവേക്കനിങ് ആയിരിക്കുകയില്ല അങ്ങനെ പറഞ്ഞു വരുന്നത്. നമ്മളത് ചർച്ച ചെയ്ത് കൗൺസിൽ ചെയ്ത് സൈക്കോ അനാലിസിസോ CBT ഒക്കെ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയൊക്കെ അപ്ലൈ ചെയ്ത് വരുന്ന സമയത്ത് അത് മാറാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇതല്ലാതെ വരുന്ന കേസുകൾ നമുക്ക് പ്രത്യേകം അറിയാം. അത് കുണ്ടലിനിയുടെ റോങ് അവേക്കനിങ്ങിൽ നിന്നുണ്ടായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ അവർക്ക് കൃത്യമായ മെഡിറ്റേഷൻ മെത്തേഡ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് വേണം അത് കറക്റ്റ് ചെയ്യാൻ. അതായത് കൂടുതൽ മൈൻഡ്ഫുൾനെസ് ബേസ് ചെയ്തിട്ടുള്ള ധ്യാനങ്ങൾ വേണ്ട രീതിയിൽ കൊടുക്കുകയും അതുപോലെ കൃത്യമായ യോഗ ബ്രീത്തിങ് പ്രാണായാമ ടെക്നിക്സ് അതുപോലെ ഉള്ളിലെ ആർക്കിടൈപ്പുകളെ മാറ്റിയെടുക്കണം. അനലിറ്റിക്കൽ സൈക്കോളജി കാൾജുങ് പറയുന്ന ആർക്കിടൈപ്സ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ചില കൺസെപ്റ്റുകളും അതിലൂടെ ഉണ്ടായിട്ടുള്ള ചില ഇമേജറിയും കൂടെ ചേർന്ന് ഊർജത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. കാരണം കുണ്ടലിനി കൃത്യമായി സുഷുമ്ന പാത്തിലൂടെ പോകുന്നില്ല, അത് സ്വാധിഷ്ഠാനത്തിലുള്ള മൈൻഡിനിൽ വന്ന് തട്ടിയിട്ട് അത് ഇടബംഗള വഴി മറ്റൊരു രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി ശ്രമിക്കുകയാണ്. പുറം ലോകത്തോട്ടാണ് അതിൻ്റെ പോക്ക്. അപ്പോൾ അതിനെ നമ്മൾ കൃത്യമായ രീതിയിൽ ആ ഊർജത്തെ ഊർജം ആക്ടിവേറ്റ് ആകുന്നതാണ് പ്രശ്നം പലപ്പോഴും. ഇപ്പം നോർമൽ രീതിയിൽ പോകുന്നവർക്ക് പ്രശ്നമല്ല, പക്ഷേ ഈ ഇത് ഊർജം ആക്ടിവേറ്റ് ആയിട്ട് ഇത് മൈൻഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ഉറങ്ങാൻ പറ്റില്ല ഒന്നാമത്. ഇങ്ങനെ ഹാലുസിനേഷനും പ്രശ്നങ്ങളുമൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇതൊക്കെ കൃത്യമായ രീതിയിലുള്ള ഗൈഡൻസ് കിട്ടാതെ വന്നിട്ട് ചില ആളുകൾ ചില ധ്യാനങ്ങളൊക്കെ ചെയ്ത് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ കൃത്യമായ രീതിയിലുള്ള മെഡിറ്റേഷൻസ് ശാസ്ത്രീയമായ രീതിയിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം. അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോയിക്കൊണ്ട് ഇത് കറക്റ്റ് ചെയ്യാൻ വലിയ പാടാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ താന്ത്രിക ഉപാസനയുടെ പേരിൽ ഒക്കെ നടക്കുന്നുണ്ട്. ശ്രീവിദ്യാ സിസ്റ്റം മെഡിറ്റേഷൻസ് യോഗയുടെ പേരിലൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കറക്റ്റാവില്ല. ഇത് കൃത്യമായ ശാസ്ത്രീയമായ പദ്ധതികളിലൂടെ അതിനെ കറക്റ്റ് ചെയ്ത് പരിശീലിച്ച് കറക്റ്റ് മാർഗത്തിൽ ആ ഊർജത്തെ കൊണ്ടുവരാൻ പറ്റുമ്പോഴാണ് അതിനെ ഈ പറഞ്ഞ ബൈപോളാറിലോട്ട് പോവാതെ ഒക്കെ ഒരു അവയർനെസ്സിൽ കൊണ്ടുപോകാനും അതിലൂടെ ഒരു എൻലൈറ്റൻമെൻ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരാനും സാധിക്കുന്നത്. അതിന് പല ഘട്ടങ്ങളുണ്ട്. മാനസികവും ശാരീരികവുമായ ആത്മീയവുമായിട്ടുള്ള ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ അതിനാവശ്യമാണ്. അപ്പോൾ ആ കുണ്ടലിനി അവേക്കനിങ് എന്ന് പറയുന്നത് കുണ്ടലിനി അവേക്കൻ ചെയ്യാനല്ല ബുദ്ധിമുട്ട്. നമ്മൾ കുറച്ച് പലരും അത് ശ്രമിക്കാറുണ്ട്. കുറേ ജപവും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്സൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് നോർമലി ഈ സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കി എന്ന് വിളിക്കുന്ന ഈ കുണ്ടലിനി ഊർജം ഉണരാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ആ ഉണർന്നാൽ അതിനെ കൃത്യമായി ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്രാക്ടിക്കൽ നോളജ് അതിനുണ്ടോ, അത് കൃത്യമായി സഹസ്രാരത്തിലേക്ക് സുഷുമ്ന വഴി എത്തുമോ, ബ്രഹ്മനാഡിയിൽ ഉണരുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനാണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നത്. അത് അല്ലാതെ പോകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും. അതിന് സാമ്പ്രദായികമായിട്ടുള്ള ഒരു ദീക്ഷ എടുത്തിട്ടുള്ള ഉപാസനയാണ് പലപ്പോഴും അതിന് പരിഹാരമായിട്ടുള്ളത്. അതിന് പരിഹാരമായിട്ട് സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള പഠനം ആവശ്യമാണ്. ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോമൺ സംഭവമേ കാണത്തുള്ളൂ ഈ കുണ്ടലിനി അവേക്കനിങ്ങിനെ കുറിച്ച്. പ്രായോഗികമായ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതും അനുഭവിച്ചു വരുന്നവർക്ക് മാത്രം ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഒരിക്കലും ഇതൊന്നും മറ്റ് സയൻസിലൊന്നും ചിലപ്പോൾ കണ്ടുപോകണം എന്നില്ല. കാരണം ഇത് അനുഭവിക്കുന്നവർ ലോകത്ത് വളരെ 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 കുറവായതുകൊണ്ട്
ഇതിനെക്കുറിച്ച് കൃത്യമായി ഗൈഡ് ചെയ്ത് കൊടുക്കാനും അറിയുന്നവർ വളരെ വളരെ കുറവായിരിക്കും. പുസ്തകം വായിച്ചിട്ട് ഒരുപാട് ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും, പക്ഷേ അതിനെ കൃത്യമായി ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ, ഇത് ഇന്നതാണെന്ന് പറഞ്ഞ് വ്യക്തമായി ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പലപ്പോഴും പറ്റാതെ വരുമ്പോൾ ആളുകൾ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും ആളുകൾ വരുന്നത് വളരെ മോശപ്പെട്ട് ടൈമൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടാണ്. പക്ഷെ ആദ്യമേ ഈ സംഭവങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ ലൈഫ് സക്സസ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഒരു സിസ്റ്റമാറ്റിക്കലായിട്ടുള്ളൊരു ഉപാസനയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഏത് മതമായാലും ആ മതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഭക്തി, ആ ദേവത ഈശ്വരനുമായിട്ടുള്ള ഭക്തി, ക്രിസ്ത്യൻസ് ആണെങ്കിൽ കർത്താവ് എന്ന് പറഞ്ഞിട്ട് ഈശോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭക്തിയോടുകൂടിയുള്ള ഒരു സമീപനം വളരെ നല്ലതാണ്. ഹിന്ദു വിശ്വത്തിലാണെങ്കിൽ ഈ പറഞ്ഞ ദേവിയായാലും ശിവനായാലും വിഷ്ണു ആയാലും ഒക്കെ ആ ഒരു ദേവതയോടുള്ള ഭക്തി കൊണ്ട് ഇതിനെ കുറേയൊക്കെ മറികടക്കാനായിട്ട് സാധിക്കും. പിന്നെ അതിലുപരി മൈൻഡ്ഫുൾനെസ് പോലുള്ള മെഡിറ്റേഷൻസ്, സ്പെഷ്യൽ മെഡിറ്റേഷൻസ്, തന്ത്രത്തിൽ തന്നെയുള്ള ചില മെഡിറ്റേഷൻസ് ഉണ്ട്. ഇതൊക്കെ കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്താൽ ആ സാംഖ്യയോഗം അനുസരിച്ചിട്ട് ആളിൻ്റെ വാസനകളുടെ സാംഖ്യയോഗം നോക്കി അതിനനുസരിച്ചിട്ടുള്ള മെഡിറ്റേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായി ഈ പ്രശ്നങ്ങളെ മറികടന്നു വരാനായിട്ട് സാധിക്കും. അങ്ങനെ നിരാശരായിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവരോട് പറയാനുള്ളത് ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ്. അവരുടെ പൂർണ്ണമായ സമർപ്പണവും പൂർണ്ണമായ ഒരു താല്പര്യവും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണ്. പതഞ്ജലി പറയുന്നത് യോഗ ചിത്തവൃത്തി നിരോധന എന്നാണ്. മനസ്സിനെ നിരോധിച്ചുകൊണ്ട് വേണം യോഗം ചെയ്യാൻ. മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ല ശരിക്കും സമാധിയിലേക്കോ അല്ലെങ്കിൽ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിലേക്കോ എത്തുന്നത്. മനസ്സ് ഈ വെളിയിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ള സംഗതിയാണ്. വെളിയിലുള്ള നാമരൂപങ്ങളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ ഉള്ളത്. അപ്പോൾ അതിങ്ങനെ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ കുണ്ടലിനെ റൈസ് ചെയ്ത് വരുമ്പോൾ ഒരിക്കലും ഈ മൈൻഡ് അവിടെ പ്രവർത്തിക്കാൻ പാടില്ല. മൈൻഡ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റേണൽ ഓർഗനാണ്, പുറത്തുള്ള നാമരൂപങ്ങളാണ് അതിലുള്ളത്. കുണ്ടലിനെ അതിലൂടെ പിടിച്ച് വെളിയിലേക്ക് വരികയും ഒരുപാട് ഹാലുസിനേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും മനസ്സിനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് സുഷുമ്നെ കൂടുള്ള ശരിക്കുമുള്ള ഒരു സമാധിയിലേക്ക്, ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുക. അല്ലാതെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞ് മനസ്സിനെ ഉപയോഗിക്കാതിരിക്കാനും പറ്റത്തില്ല. മനസ്സ് ഒരു ഉടമയായി നിൽക്കുന്നിടത്തോളം മനസ്സിനെ ഒരു അടിമയാക്കുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള സംഗതി. കാരണം മനസ്സ് ഇല്ലാതെയും പറ്റില്ല. കാരണം പുറത്തുള്ള ചില കാര്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ ജോലി ചെയ്യാനും ബിസിനസ് ചെയ്യാനൊക്കെ മൈൻഡ് ആവശ്യമാണ്. അപ്പോൾ അതിനെ കൃത്യമായി ഒരു ഫോമിലാക്കുകയാണ് പലപ്പോഴും താന്ത്രികമായിട്ടുള്ള സാധനങ്ങളിൽ ചെയ്യുന്നത്. ആ മനസ്സിനെ, ആ ഊർജത്തെ, പ്രാണൻ്റെ ചലനങ്ങളാണ് ശരിക്കും നമ്മുടെ ഉള്ളിൽ മെൻ്റൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പ്രാണൻ്റെ ചലനങ്ങളെ കറക്റ്റ് ചെയ്തുകൊണ്ട് കൃത്യമായ ഫോംസിലാക്കിക്കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു അതിനെ ഉപയോഗിച്ചുകൊണ്ട് നേട്ടങ്ങളുണ്ടാക്കുന്ന ഒരു രീതിയാണ് താന്ത്രിക സിസ്റ്റംസിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമ്മൾ മനസ്സിനെ അതിവർത്തിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ആ സുഷുമ്നെ കൂടെ ആ ഒരു ബ്ലോക്ക്, വാസനയുടെ ബ്ലോക്ക് മാറ്റിക്കൊണ്ട് സഹസ്രാരത്തിലേക്ക് പോകുക എന്നുള്ളതാണ് ശരിക്കും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മെഥേഡ്. അപ്പോൾ അതുകൊണ്ട് നാമരൂപങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യൊരിക്കലും അതിന് അടിമയായി പോവാതെ, ഒരു ദേവതയ്ക്കൊക്കെ അടിമയായി ഭയന്ന് ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന അവസ്ഥ ഭീകരമാണ്. ഒരിക്കലും നമ്മൾ കൽപ്പിക്കുന്നതാണ് നമ്മുടെ ദേവത എന്ന് പറയുന്നത്. ഊർജ്ജം അവിടെയുണ്ട് തീർച്ചയായിട്ടും, ഹയർ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് അവിടെയുണ്ട്. അതിനെ നമ്മളൊരു പിക്ചർ കൊടുത്തിട്ട് നമ്മളാണ് അതിലൊരു വിധാനം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മളൊരിക്കലും ഒരു ദേവതയും ഭയക്കാൻ പാടില്ല. അപ്പോൾ ഈ കുണ്ടലിനി സിൻഡ്രോം കൂടുതൽ വഷളാവും. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള പ്രാക്ടിക്കൽ രീതിയിലുള്ള ഉപാസനയാണ് ഇതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ഒരു ദേവതയ്ക്ക് വേണ്ടി നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. നമുക്ക് വേണ്ടി ആയിരിക്കണം എല്ലാ ദേവതകളും, നമ്മളുടെ ആത്മസാക്ഷാത്കാരത്തിനും ഡെവലപ്മെൻറ്റിനും ആയിരിക്കണം. നമ്മൾ ദേവതയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അവിടെ ഒരടിമത്വം ഉണ്ടാകുന്നു. ഒരിക്കലും ഒരടിമയ്ക്ക് ആത്മസാക്ഷാത്കാരത്തിൻ്റെ സ്വാതന്ത്ര്യവും ആനന്ദവും അനുഭവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊരു ലിബറേഷനാണ്, ഇതൊരു ഹാപ്പിനെസ്സാണ്, ഇതൊരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഫ്രീഡം. അത് പ്രഖ്യാപിക്കില്ല എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യലാണ്, അതൊരു സെലിബ്രേഷനാണ്. അങ്ങനെ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.